അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സലാലയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പിക്നിക് സ്പോട്ടായ വാദി ദർബാത്തിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവിടെ നമുക്ക് ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ ഇറങ്ങി നമുക്ക് റെസ്റ്റ് എടുത്ത് വാഷ്റൂമിലൊക്കെ പോകാനും അതുപോലെ തന്നെ അവിടെ ഒരു കഫി ഉണ്ട്, അവിടെ പോയി കോഫി കുടിക്കാനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പറ്റും. സോ ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ വാദി ദർബാത്തിലോട്ട് പോകേണ്ടത്. അപ്പൊ ഇതാണ് അവിടുത്തെ കഫേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാദി ദർബാത്തിലോട്ട് പോകാനായിട്ട് പറ്റും. ദർബാത് കഫേ എന്നാണ് ഇതിന്റെ പേര്. എങ്ങനെയുണ്ട് സഞ്ജു പ്ലേസ്? നമ്മള് സലാലാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഒരാൾക്ക്. ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകാനായിട്ട്. അപ്പൊ ഒരാളോട് പറഞ്ഞപ്പോ ചെറിയൊരു പുച്ഛഭാവൊക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? പക്ഷേ അടിപൊളി സ്ഥലം. അതാണ് ദുബായി, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ട്രാവലിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. പക്ഷെ ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളിയാണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് നമ്മള് റോഡ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് വരാം. പക്ഷെ റോഡ് വേറൊരു വണ്ടി കൊണ്ട് വരുമ്പോ എല്ലാ സ്ഥലം അടിപൊളിയായിട്ട് ഇതുപോലെ വന്ന് കാണാൻ പറ്റുള്ളൂ. അതല്ലേ, ഇവിടുന്ന് റെന്റിനെടുത്ത് വന്നാലും നമ്മൾ അത്രയൊന്നും എക്സ്പ്ലോർ ചെയ്തു വരില്ല. ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി കൊണ്ട് വന്ന ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സൂതിന്റെ വണ്ടിയുടെ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് കാണാൻ പറ്റി. അതെ, അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് സെറ്റ് ആയി തന്നെ. വഴുതനങ്ങയുടെ അല്ലാതെ വണ്ടികളൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഡോങ്കിടാ നിങ്ങൾ ഇതുവരെ സലാല വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. അവിടെ ഏതൊരു ഏരിയയിലേക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു സോണിലേക്ക് പോയാലും വെറൈറ്റി ഓഫ് സംഭവങ്ങളാണുള്ളത്. ഒന്നുകിൽ വാട്ടർഫോൾ, അല്ലെങ്കിൽ ബീച്ച്, അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ്. സോ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ സലാല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, പോയിക്കോ. അടിപൊളി പ്ലേസ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ വാദി ദർബാത്ത് എത്തി. അവിടെ നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സിപ്പ് ലൈൻ ചെയ്യാൻ പറ്റും, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മളവിടെ എത്തിയ വഴി തന്നെ ഫുഡിലേക്കാണ് കണ്ടുപോയത്, കാരണം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വേറെ എവിടെയും പോയില്ല, അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയത്. ഇനി പോകണ്ടെന്ന് വിചാരിച്ച് ദൂരേക്ക്. അങ്ങനെ അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ ചിക്കൻ മന്തിയും മട്ടൻ്റെ ഒരു കറിയുമാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ ബോട്ടിംഗ് ചെയ്യാമെന്നാണ്. പിന്നെ വിചാരിച്ചു വേറൊരു പ്ലേസും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടി കവർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റിയെന്ന് വരില്ല, കാരണം ഓൾറെഡി ടൈം 5 മണിയൊക്കെ ആയിരുന്നു. പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞുമ്പോൾ ഇരുട്ടും, അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ബോട്ടിംഗ് നമ്മൾ സ്കിപ്പ് ചെയ്തു. നമ്മൾ അവിടെ ചെന്നിട്ടാണ് ബോട്ടിംഗ് ചെയ്തത്. ഞങ്ങൾ
ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൂടുതലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്കൊരു പ്ലേ ടോയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അവൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് സ്പോട്ടിലോട്ടാണ് പോയത്. അവിടെയാണ് നമ്മൾ ബോട്ടിങ്ങൊക്കെ ചെയ്തത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഖരീഫൊക്കെ അവസാനിക്കുന്ന ടൈമിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു. എന്നാലും പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. യെസ്, നമ്മുടെ ചെറുതിനെ കാണാനല്ലോ. ആ അവിടെയുണ്ട്, അവിടെയുണ്ട്. ഗാർഡ്സ് ഉണ്ടാവും, ഗാർഡ്സ്. ഖരീഫ് സീസണിൽ വരുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൂടുതൽ തോന്നുമെങ്കിലും എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയത്, അപ്പോൾ നമുക്ക് കുറേ ടൂറിസ്റ്റുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ നോക്കിപ്പോൾ വെച്ചു ഇതാണ് ഏറ്റവും ബെറ്റർ ടൈം നമുക്ക് പോയപ്പോൾ, കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഫോട്ടോ എടുക്കാനും നല്ല വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി. അധികം റഷ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കും നല്ല സമാധാനത്തോടുകൂടി പോകാനൊക്കെ പറ്റി. അടിപൊളിയല്ലേ, ശ്രുതിയും വെള്ളത്തിൽ ചാടാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ചാടിയില്ല അല്ലേ, എന്നാലും ഞാൻ ഫൈൻ അടിച്ച് ചാടും എന്നൊരു. ഇവിടെ ലൈറ്റ് ഒക്കെ അടിപൊളിയൊക്കെ ഉണ്ട്. സഞ്ജു എങ്ങനെയുണ്ടായി ബോട്ടിങ്? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പൊ ഈ വീഡിയോന്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ സന്ധിക്കും വരേക്കും വണക്കം, ബൈ ബൈ.